ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാത്തിരിപ്പ് സഫലമാകുമോ, അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു ടോപ്പിക് നമുക്ക് കമൻറ്റ് സെക്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് ഒരു റീഡിങ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ആ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിലേക്ക് തിരികെ വരുമോ? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ ഏഞ്ചൽസ് യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഓക്കെ, ഫസ്റ്റ് കാർഡ് തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ് വന്നിട്ടുള്ളത്. ഡെത്തിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ഒരു കണക്ഷൻ, ഒരു റീകോൺസിലേഷൻ പോസിബിൾ ആകും. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, ആ ഒരു കാത്തിരിപ്പിന് ഒരു പ്രതിഫലം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കണക്ഷനിൽ ഒത്തിരിയധികം ഹാർഡ്ഷിപ്പുകൾ ഉണ്ടാകാം, ഒത്തിരിയധികം സ്ട്രഗിൾസ് ഉണ്ടാവാം, ഒബ്സ്റ്റിക്കൽസ് ഉണ്ടാവാം, ചാലഞ്ചസ് ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം, സിറ്റുവേഷൻഷിപ്പ് ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു കണക്ഷനിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കണക്ഷനിലൊരു ഗ്രോത്ത്, അല്ലെങ്കിൽ എല്ലാ സ്ട്രഗിൾസിനും അവസാനം, എല്ലാ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും നിങ്ങളുടെ കാത്തിരിപ്പിനും ഒക്കെ അവസാനം ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ടാവും. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു സൺ റേസ് ചെയ്യുന്നുണ്ടാവും. ഒരു ടോട്ടലി ഒരു 90 ഡിഗ്രി ചേഞ്ചസ് നമുക്ക് ഈ ഒരു കണക്ഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സവർ എനർജീസ് ആണ്. ഇപ്പോൾ ഒരു എൻഡിങ് ആണെങ്കിലും ഈ ഒരു ടൈമിൽ ശൂന്യതയാണ്. ബിക്കോസ് ഇവിടെ ഒരു ഡാർക്ക്, നോട്ട് ടു നത്തിങ്നെസ്സിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും മുന്നോട്ടുള്ള ടൈമിൽ ഈ ഒരു കണക്ഷനിൽ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജീസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ സ്ലോ എനർജീസ് ആണ്. പക്ഷേ ഈ ഒരു സ്ലോ, നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പ്, ഈ ഒരു വെയിറ്റിങ്ങിന് ഒരു ഉറപ്പായിട്ട് ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതിഫലം ഉണ്ടാകുമെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നൊരു എനർജീസ്. സോ നിങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരിയധികം എഫേർട്ട് ഈ ഒരു കണക്ഷൻ എടുത്തു. പക്ഷേ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുത്തു അത്രമാത്രം ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടൈമിൽ വളരെയധികം ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു എഫേർട്ടിന്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്, ആ ഒരു കെയറിങ്ങിന്, ആ ഒരു ലവിന് ഒരു പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണ് എന്നാണ് എന്നാണെന്നുള്ളൊരു വെയിറ്റിങ്ങിലാണ് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അതാണ് എനിക്ക് കറൻറ്റ് സിറ്റുവേഷനായിട്ട് ഫീൽ ചെയ്യുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിലേക്ക് തിരികെ വരുമോ? 2 കാർഡ് വീണിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് മെജിഷ്യൻ്റെ കാർഡാണ് ഫീൽ ചെയ്യുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് 24/7 ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് നിങ്ങളുടെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരിയധികം പറ്റിച്ചിട്ടുണ്ട്, ഇവർ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയി എന്നുള്ളൊരു എനർജിയിലാണ്. നിങ്ങൾ മാത്രമാണ് ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവൻ ടേക്കിൽ നിൽക്കുന്നുള്ളത്. ആ ഒരു വ്യക്തി ഒരിക്കലും ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ടില്ല, ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ള തോട്ട്സ് ആണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്. പക്ഷേ അതേസമയം ആ ഒരു വ്യക്തിയുടെ എനർജീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ഫീലിങ്സിൽ അവർ നിങ്ങളെക്കുറിച്ചിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒത്തിരിയധികം ചിന്തിക്കുന്നുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. ഇവരുടെ മൈൻഡിൽ 24/7 നിങ്ങൾ വരാറുണ്ട്. പക്ഷേ അതൊരു മാനിഫെസ്റ്റേഷൻസ്, മേ ബി ഒരു വ്യക്തി സ്പിരിച്വലി അവേക്കണ്ടല്ലായിരിക്കാം. അത് നിങ്ങൾക്കും ട്രിഗർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചിന്ത വരിക, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്കിവരെ മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജീസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒത്തിരിയധികം ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു തോട്ട്സ് വരുന്ന ടൈമിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിനി ഈ ഒരു വ്യക്തിയില്ലാതെ ഇനി ജീവിതം തന്നെ വേണ്ട എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ പോകാറുണ്ട്. എനിക്കതിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇൻ ഫ്യൂച്ചർ. ഇനിയുള്ള ടൈമിൽ ഒരു 1 മന്ത് ഒക്കെയാണ് എനിക്ക് ടൈം ഇവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ആ ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ ട്രിഗേഴ്സ് വരുന്നുണ്ട്. അവർ സ്റ്റിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നുള്ളത്. നിങ്ങളെ വേണം എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ്. മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ അവരും ഡീപ്പ് ഇൻസൈഡ് വളരെയധികം ആഗ്രഹിക്കുന്നത് ഈ ഒരു കണക്ഷനിൽ ഒരു ട്രാൻസിഷൻ വേണം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻസിൽ ഇവിടെ ഈ ഒരു വ്യക്തി സ്റ്റക്കാണ്. അതുകൊണ്ടാണ് ഇവർ ആക്ഷൻ എടുക്കാതിരിക്കുന്നുള്ളത്. ഇവരുടെയും ആഗ്രഹം ഇതാണ്. എന്തെങ്കിലും ഒരു മിറാക്കിൾസ് ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ടെങ്കിൽ, നടന്ന് ഈ ഒരു കണക്ഷനിൽ ഒരു ചേഞ്ചസ് ഉണ്ടായെങ്കിൽ, എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ആയെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്.
ഇവിടെ മെർക്കുറി പ്ലാനറ്റിൻ്റെ എനർജീസ് ആണ് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈവൻ ഈ ഒരു ടൈമിലൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമുക്കതറിയാം, കാരണം ഈ ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു ഹീലിംഗിൻ്റെ എനർജീസാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. കാരണം ഇവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉള്ളത് ഇപ്പോൾ സിറ്റുവേഷൻസിൽ എന്താണ് നടക്കുന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ഈ ഒരു സിറ്റുവേഷൻസ് ഒന്ന് ക്ലിയർ ആവുന്നത്, സോർട്ട് ഔട്ട് ആവുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. റെസ്റ്റ് ആൻഡ് റിജുവിനേഷൻ്റെ എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാനില്ല, ഒരു ആക്ഷൻ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ടോ ഈ ഒരു വ്യക്തി സ്വയം ആശ്വസിക്കാനായിട്ടോ ഉള്ള ഒരു എനർജീസ് ഇവർക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ടോട്ടലി ഡൗൺ ആണ്. എന്തായിരിക്കുന്നു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻസിൽ എന്തും സംഭവിക്കട്ടെ എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഈ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നില്ല എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഗോയിങ് വിത്ത് ദി ഫ്ലോ എനർജീസിലാണ്. അതായത് എന്ത് സിറ്റുവേഷൻസ് ആവട്ടെ അതുപോലെ വരട്ടെ, ബാക്കി പിന്നീട് നമുക്ക് കണ്ട് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻസിലും അപകടമെങ്കിൽ അപകടം, ഇപ്പം മുന്നോട്ടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപകടത്തിലോട്ടാണെങ്കിൽ അപകടത്തിലോട്ട് അങ്ങനെ ആവട്ടെ എന്നുള്ളൊരു എനർജിയിലാണ്. അതായത് ഇപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഈ ഒരു വ്യക്തിക്കൊന്നുമില്ല, ഞാൻ ഈ ലൈഫിനെ തോപ്പിച്ച് മുന്നേറും അല്ലെങ്കിൽ സക്സസ് നേടുമെന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. എനിക്കതുപോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിലേക്ക് തിരികെ വരുമോ. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇതെല്ലാം ഡിവൈൻ പ്ലാനറ്റാണ്. ഈ ഒരു കണക്ഷൻസിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഈ ഒരു ഡിവൈൻ തീരുമാനിക്കുന്ന ടൈമിലായിരിക്കും ഈ ഒരു കണക്ഷനിൽ ഒരു റീകൺസിലേഷൻ ഉണ്ടാവുന്നുള്ളത്. അതുവരെ ഈ ഒരു കണക്ഷനിൽ ചേഞ്ച് ആവാനുള്ള സിറ്റുവേഷൻസ്, ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഇങ്ങനെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിലും ഒക്കെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഡിവൈൻ ടൈമിംഗ് ആവുന്ന ആ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു എന്താ ഒരു ഒരു ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റീബേർത്ത് ഉണ്ടാവും എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ലെറ്റ്സ് ചെക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. നിങ്ങളും ഈ ഒരു വ്യക്തിയും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, മേ ബി പാസ്റ്റ് ലൈഫ് കർമ്മ ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ളത്. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്, ഇവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുള്ളത്, ഇവരുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ളത്, ഒരു അവിടെ ഒരു ലവ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, ഒരു ലവിൻ്റെ എനർജീസ് വന്നിട്ടുള്ളത്. സോ അതിൻ്റെ എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ലവ് ഷെയർ ചെയ്യാനും ഈ ഒരു എന്താ അതൊരു ഷെയറിങ്ങിൻ്റെ എനർജീസിലേക്ക് വരാനായിട്ടും ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ, അതായത് ഒരു ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ടൈം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈമിംഗ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആയാൽ മാത്രമേ ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോർ ഓഫ് കപ്സിൻ്റെ എനർജീസ് നിങ്ങൾക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നതിൻ്റെ ഒരു എനർജീസാണ്. ഇവർ നിങ്ങളുടെ ഇടത്തേക്ക് ഒരു മട്ടും ഭാവവും ഒന്നും ഇല്ലാത്ത, ലൈക്ക് ഒരു തരത്തിലുള്ള ഫീലിങ്സ് ഇമോഷൻസ് നിങ്ങളോട് ഇല്ലാത്തതുപോലെ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഫീലിംഗ് വരുന്നുണ്ടാവും ഈ ഒരു വ്യക്തി എന്നെ പറ്റിച്ചിട്ട് പോവുകയാണല്ലോ, വീണ്ടും ഞാൻ ഈ ഒരു വ്യക്തി അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, എനിക്ക് വലിയൊരു സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്, അല്ലെങ്കിൽ ഞാൻ മണ്ടിയാണ് എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിവിടെ ഉള്ളത്. പക്ഷേങ്കിൽ ശരിക്കും ഇയാളുടെ സിറ്റുവേഷൻസ് അതാണ്, അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കുന്നുള്ളതും. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സ്റ്റക്കാണ്, അവർക്കതിലൊന്നും ചെയ്തുകൊണ്ട് ആ ഒരു പ്രശ്നത്തിനെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഇവരുടെ മനസ്സിലുണ്ട് നിങ്ങളോട് സംസാരിക്കണം, ഒരു പക്ഷേ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് മേ ബി വൈഫ് ആയിരിക്കാം, മാരിഡ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദർ ഇഷ്യൂസ് ആയിരിക്കാം, ഫാമിലിയിലുള്ള ഏതെങ്കിലും ഫെമിനിൻ എനർജി ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മാരിഡ് അല്ല സിംഗിൾ ആണ്, നിങ്ങളുടെ പാർട്ണറാണ്, അവർക്ക് വല്ല മാരിഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ഏതെങ്കിലും പേഴ്സണുമായിട്ട്. ഓക്കെ, അപ്പം മേ ബി ആ ഒരു എനർജീസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരിലാണ് കൂടുതലായിട്ടും ഈ ഒരു വ്യക്തി ഒബ്സസ്ഡ്, അല്ലെങ്കിൽ അവരിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം മേ ബി ട്രാപ്പിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു എനർജീസ് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ ഇവരുടെ മൈൻഡിൽ സംസാരിക്കണം എന്നുണ്ട്, അത് പറ്റുന്നില്ല എന്നുള്ളതാണ്, അതിന് ബ്ലോക്കേജസ് ഉണ്ട് ഇവിടെ. അത് മേ ബി ഇത് ഇവരുടെ കർമ്മയായിരിക്കാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, മേ ബി എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ്, ഒരാൾ ഫെമിനൻ എനർജി മസ്കുലർ എനർജി ആവാം, മറ്റേയാൾ അതെല്ലാം ഉണ്ടെങ്കിൽ കാസ്റ്റ് റിലീജിയസ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ പ്രാക്ടിക്കൽ ആയിരിക്കാം, ഒരാൾ വളരെയധികം ഇമോഷണൽ ആയിരിക്കാം, അങ്ങനെയുള്ള ഡിഫറൻസസ് ആവാം. ഏത് തരത്തിലുള്ള ഡിഫറൻസസും ആവാം, ഒരാൾ മാരിഡ് ആയിരിക്കാം, മറ്റൊരാൾ സിംഗിൾ ആയിരിക്കാം. സോ അങ്ങനത്തെ ഒരു എനർജീസ് ചേഞ്ചസ് ഇവിടെ ഒരു ആക്ഷൻ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്, അതൊരു കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നുള്ളതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ടോട്ടലി ഇല്ല എങ്കിൽ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകും. ഇവർ ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും.
ഇവർ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്, പക്ഷേങ്കിൽ ഇവർ തിരിച്ചു വരും നിങ്ങളിലേക്ക്. നിങ്ങളുടെ ആ ഒരു ഹോപ്പ്, നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻട്യൂഷൻ വളരെയധികം കറക്റ്റാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവും. ഓക്കെ, ഇത്തവണ ഈ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ഇത്തവണ തിരിച്ച് ഒരു സ്റ്റേബിളായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി, എപ്പോഴും എപ്പോഴും നിങ്ങളുടെ അടുത്തു നിന്ന് പിരിഞ്ഞു നിൽക്കാനായിട്ട് ഇവർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവർ വരുവാണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ, അല്ലെങ്കിൽ പക്ഷേ ഇവരെ എന്തോ ഒരു കാര്യം ബാക്കിലേക്ക് വലിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. അത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ അതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ. റീസെൻ്റായിട്ട് നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അതിൻ്റെ ഒരു ചമ്മൽ ഈ ഒരു വ്യക്തിക്കുണ്ട്. കാരണം ആൾ ഭയങ്കരമായിട്ടും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സെൽഫിഷാണ്, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജീസാണ്, ഈഗോ കുറച്ച് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ തലതാഴുന്ന ആ ഒരു എനർജീസിന് ഈ ഒരു വ്യക്തി, പക്ഷെ ശരിക്കും അത് തലതാഴുന്നല്ല. ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ലോയൽ ആയിട്ട് ഇരിക്കുന്ന ഒരിക്കലും എന്താ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പോകുന്ന ഒരു എനർജി ഒന്നും അല്ല. പക്ഷെ ഈ ഒരു വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നുള്ളത്. അപ്പം ഈഗോയും സെൽഫ് റെസ്പെക്റ്റുമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജീസ്. പക്ഷേ എങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് ഉണ്ടാകും, പക്ഷെ സ്ലോ ആയിരിക്കും ചേഞ്ചസ്. അപ്പം ഈ ഒരു വ്യക്തി ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയെങ്കിലും തിരിച്ചു വരും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒത്തിരി അധികം സ്നേഹിച്ചിട്ടുണ്ട്. ഒരു മദർ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ, അത്രയ്ക്കുള്ള ഒരു എനർജി, അതുപോലെ ഒരു മാതൃവാത്സല്യം, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത്. അത്രമാത്രം നിങ്ങൾ ഇവരെ കെയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ശരിക്കും ഒരു വൈഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ വൈഫി മെറ്റീരിയൽ ആണെന്നുള്ള ഒരു എനർജി ഒരു വ്യക്തിക്കുണ്ട് നന്നായിട്ട്. പക്ഷേ അവർക്ക് ആ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സിറ്റുവേഷൻസ് അവരുടെ അക്കോർഡിംഗ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസ് അവരുടെ ഫേവറിലല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ടോപ്പിക്കിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഒരു ബിഗസ് ആണ്. ഇവിടെ ഒരു റീകോൺസിലേഷൻ പോസിബിൾ ആണ്. നിങ്ങൾ 11-11 തന്നെ ക്ലൈം ചെയ്തുള്ളൂ കേട്ടോ. ഒരു പിന്നെ 10-10 കൂടി നിങ്ങൾക്ക് ക്ലൈം ചെയ്യാം. കാരണം ട്രാൻസ്ഫോർമേഷൻ്റെ എനർജീസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പം ഏഞ്ചൽ നമ്പേഴ്സ് 777 കാണുന്നുണ്ട്. അതുപോലെ തന്നെ 11-11 10-10 കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള സയൻസ് ആണ് കേട്ടോ. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.